നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഖത്തർ വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള സൂപ്പർ താരമാണ് തിയാഗോ സിൽവ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായം 38 ആയെങ്കിലും അതിൻ്റെ അവശതകൾ ഒന്നും തന്നെ അദ്ദേഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിക്ക് വേണ്ടി അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനം പുറത്തേക്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് ഈ വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. മാത്രമല്ല ബ്രസീലിൻ്റെ ആദ്യ 11-ൽ സ്ഥാനം ഉറപ്പുള്ള ഒരു താരം കൂടിയാണ് തിയാഗോ സിൽവ. എന്നാൽ തൻ്റെ കരിയറിലെ 4-ാമത്തെ വേൾഡ് കപ്പിനാണ് ഇപ്പോൾ സിൽവ ഒരുങ്ങുന്നത്. കേവലം 7 ഇതിഹാസങ്ങൾ മാത്രമാണ് ബ്രസീലിൽ നിന്നും 4 വേൾഡ് കപ്പുകളിൽ പങ്കെടുത്തിട്ടുള്ളത്. കാസ്റ്റിൽഹോ, നിൽട്ടൺ സാന്റോസ്, ഡാൽമ സാന്റോസ്, പെലെ, എമേഴ്സൺ ലിയാവോ, കഫു, റൊണാൾഡോ നസാരിയോ എന്നിവരാണ് ബ്രസീലിന് വേണ്ടി 4 വേൾഡ് കപ്പുകളിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ ഒരു ഇതിഹാസങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ തിയാഗോ സിൽവ നടന്നു കയറിയിട്ടുള്ളത്. മാത്രമല്ല ബ്രസീലിയൻ ഇതിഹാസമായ കഫുവിൻ്റെ മറ്റൊരു റെക്കോർഡ് കൂടി ഈ വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ തകർക്കൽ തിയാഗോ സിൽവയെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യമാണ്. എന്തെന്നാൽ വേൾഡ് കപ്പുകളിൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിഞ്ഞിട്ടുള്ള താരമെന്ന റെക്കോർഡ് ഇപ്പോൾ കഫുവിൻ്റെ പേരിലാണ്. 11 മത്സരങ്ങളിലാണ് അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ളത്. 8 മത്സരങ്ങളിൽ ക്യാപ്റ്റനായിട്ടുള്ള തിയാഗോ സിൽവ ഇപ്പോൾ തൊട്ടുപിറകിലുണ്ട്. ഈ വേൾഡ് കപ്പുകളിലെ 4 മത്സരങ്ങളിൽ ക്യാപ്റ്റനാവാൻ സാധിച്ചാൽ തിയാഗോ സിൽവയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെക്കോർഡ് തൻ്റെ സ്വന്തം പേരിൽ കുറിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ബ്രസീലിൻ്റെ എല്ലാ മത്സരങ്ങളിലും സിൽവ ക്യാപ്റ്റനാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ ബ്രസീലിൻ്റെ പരിശീലകനായ ടിറ്റെ മത്സരങ്ങളിൽ ക്യാപ്റ്റൻ സ്ഥാനം മാറി മാറിയാണ് നൽകാറുള്ളത്. ഈ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ സ്ഥിര ക്യാപ്റ്റൻ ആവാൻ സാധിച്ചാൽ സിൽവയ്ക്ക് ഈയൊരു റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും സിൽവയുടെ സാന്നിധ്യം അത് ഈ വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകമായിരിക്കും. ഈ ഒരു അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ ഉണ്ടും കാണാം.